നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകർക്കും ഫുട്ബോൾ സ്പോർട്സ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ ഡൽഹി താരവും മുൻ നെതർലൻഡ്സ് അണ്ടർ 20 ടീം താരവുമായ സ്യൂവർലൂണെ നോട്ടമിടുന്നു. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് വീഡിയോ നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റു വീഡിയോ ഒക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പോവാം, ലെറ്റ്സ് ഗോ. കഴിഞ്ഞ വർഷത്തെ പോലെ ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ നല്ലൊരു ഫോറിൻ ഡിഫൻഡർ ഇല്ലെന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷം ലിമാഞ്ഞ ലാക്കിച്ച് പെസിച്ചായിരുന്നു ഏക ഒരു ഫോറിൻ ഡിഫൻഡർ. അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുക്കാത്തതായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് പാഴ്ചകൾക്ക് കാരണം. അപ്പോൾ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സ്യൂവർലൂണുമായി ചർച്ച നടത്തുമ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിരയ്ക്ക് ഒരു പരിഹാരമായി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ വർഷം ഡൽഹിക്ക് വേണ്ടി ഒരുപാട് നല്ല സ്ലൈഡിംഗ് ടാക്കിൾസിലൂടെ മികച്ച പ്രകടനം നടത്തിയ താരം കൂടിയാണ് സ്യൂവർലൂൺ. അതോടൊപ്പം അദ്ദേഹം 2 ഗോളും നേടിയിരുന്നു. ഒരു കംപ്ലീറ്റ് ഒരു ടീമിനെ ക്യാപ്റ്റൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു താരം കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം നല്ല ഡിസിപ്ലിൻ താരം കൂടിയാണ്. യെല്ലോ കാർഡ്സിന്റെ എണ്ണം നോക്കുമ്പോൾ അദ്ദേഹത്തിന് സീസണിൽ 4 യെല്ലോ കാർഡ് പോലും ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ സന്ദേശ് ജിങ്കനുമായി നല്ലൊരു പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ സാധ്യത കൂടിയുണ്ട് സ്യൂവർലൂണിന്. ജിങ്കനെ ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് എന്നീ പൊസിഷനിലും കളിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അനസിന്റെയും സ്യൂവർലൂണിന്റെയും ജിങ്കനെയും ഒത്തുകളി ഉറപ്പാകും എന്ന് തന്നെ പറയാം. ജിങ്കനും സ്യൂവർലൂണും അനസും ചേർന്ന ശക്തമായൊരു ഡിഫൻസ് നിര തന്നെ നമുക്ക് അടുത്ത സീസണിൽ പ്രതീക്ഷിക്കാം. ഏതായാലും ഇതിനെക്കുറിച്ച് മറ്റു വാർത്തകളൊന്നും കിട്ടിയിട്ടില്ല. ഇത് റിപ്പോർട്ട് ചെയ്തത് goal.com ആണ്. goal.com റിപ്പോർട്ട് ചെയ്താൽ അതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തന്നെ ഞാൻ കുറച്ച് വീഡിയോകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് മറ്റ് വിവരങ്ങളോ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചേരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇതുപോലെ മറ്റ് വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.